പുട്ട്. പുട്ട് എന്ന് വരുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ തിരക്കിട്ടിട്ട് പോകുമ്പം ആരോട് ചോദിച്ചാലും പറയും ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റെന്ന് ചോദിച്ചാൽ പുട്ടാണ്. അപ്പോൾ അത്രയും എളുപ്പമാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണെങ്കിലോ ഏതൊരു കറിക്കും ഒരു നല്ലൊരു കോമ്പിനേഷനാണ് പുട്ട്. മീനാവട്ടെ, ഇറച്ചിയാവട്ടെ, കപ്പയാവട്ടെ, എല്ലാ കടല, ചെറുപയർ, ഇങ്ങനെ ഏത് കറി എടുത്തു കഴിഞ്ഞാലും പുട്ടൊരു കോമ്പിനേഷനാണ്. കറി ഇല്ലാതെയും പുട്ട് കഴിക്കാം, നല്ല ചൂട് ചായൻ്റെ കൂടെ പുട്ട് കഴിക്കാം, പുട്ടും പഴവും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുട്ട്, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ട്, അത് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുട്ടുപൊടി ഉണ്ടാക്കാനും അത്രയും എളുപ്പമാണ്. അപ്പോൾ നമുക്കെന്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് പുട്ടുണ്ടാക്കിക്കൂടാ? കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മായമൊന്നുമില്ലാത്ത പുട്ടുപൊടി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഞാനിന്ന് പുട്ടുപൊടി തയ്യാറാക്കുക ചെയ്യുന്നത്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചരിയാണ് ഇന്നത്തെ പുട്ടുപൊടിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മാത്രം മതി, കൂടുതൽ വേണ്ട. അധികം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ദോശ കരക്കുന്നത് പോലെയുള്ള ആ ഒരു പരുവത്തിലായിപ്പോവും. അപ്പോൾ ശരിക്കൊരു ക്രിസ്പി ആയിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മതിയാവും. അതിന് ശേഷം വെള്ളം അരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അടിച്ചിട്ട കൊണ്ടാണ് അരിക്കുന്നത്. അടിച്ചിട്ട ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അടിച്ചിട്ടിനെ കൊണ്ട് ഒരു കംഫർട്ട് കിട്ടാത്തവർക്ക് അരിപ്പ ഉപയോഗിച്ചിട്ട് വെള്ളം അരിച്ച് മാറ്റാം. മുഴുവനും വെള്ളം ഇതിൻ്റെ അന്ന് പോകണം. അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ അത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ അത് കുഴഞ്ഞു പോകുന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒരു രണ്ട് കറക്കം കറക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരും. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിപ്പ എന്നാൽ ഞങ്ങളുടെ പെനേല എന്ന് പറയും, എല്ലാ സ്ഥലത്തെയും ഭാഷ അത് തന്നെയാണോന്ന് അറിയില്ല അതിന് പറയുന്നത്. കണ്ണകലുള്ള ഈ പെനാലയിൽ കൂടിയിട്ട് ഇത് അരിച്ചെടുക്കണം. കാരണം കണ്ണകലുള്ളതെന്ന് പറയാൻ കാരണം ചെറിയ കണ്ണാണെങ്കിൽ അതിൻ്റെ ആ ഹോളുകളുണ്ടല്ലോ അതിനാണ് കണ്ണെന്ന് പറയുന്നത്. അത് ചെറുതാണെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ പരുവത്തിലേ കിട്ടുക. പുട്ടിന് കുറച്ചൊരു തരിതരിപ്പ് വേണമല്ലോ. അതുകൊണ്ടാണ് പുട്ടിന് പൊടി പുട്ടുപൊടി എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കണ്ണകലുള്ളത് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അരിച്ച് മാറ്റിയിടാം. ഇതുപോലെ കുറച്ച് വീഴാൻ വേണ്ടി ബാക്കിയുണ്ടാവും. അതൊന്നുകൂടെ ആ ജാറിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള തരികളാണ്, അപ്പോൾ അത് വീടില്ല അതിലൂടെ. അപ്പോൾ അതൊന്നുകൂടെ എടുത്തിട്ട് പൊടിക്കുക. പുട്ടുപൊടി പൊടിച്ചരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടിൽ ഇളക്കി ഇളക്കി ഏകദേശം അത് എല്ലാം ചൂട് തട്ടിച്ചിട്ട് ആവി വരുന്നവരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആവി പൊങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനാണ് പോകുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തു. എനിക്ക് ശരിക്കും ഈ പാകം അറിയില്ലായിരുന്നു. കല്യാണത്തിന് ശേഷം എൻ്റെ ഏടത്തിയമ്മയാണ് എന്നെ ഇത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ ഈ ചെറിയ തലമുറക്ക് ചിലപ്പോൾ ഇത് അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തനിച്ചൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു പുട്ടുണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, പുട്ടുപൊടി കയ്യിലില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളതും മറ്റ് കലർപ്പുകളൊന്നും ഇല്ലാത്ത പുട്ടുപൊടി തയ്യാറാക്കാം വീട്ടിൽ നിന്ന് തന്നെ. ഇത് കുറച്ച് ദിവസം നന്നായിട്ട് പാകമാവുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നമുക്ക് വീട്ടിൽ കാറ്റ് കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം. ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബാഷ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളം ഇങ്ങനെ ബാഷ്പീകരണം കൊണ്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകുമ്പം ഈ പൊടി കൂപ്പൽ പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം വേറെ പാത്രത്തിലേക്ക്
എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ പ്രധാനമായിട്ടും ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.